ഹലോ എംഎൽഎ, നമസ്കാരം. എന്റെ പേര് സുഹിത് എന്നാണ്. ഞാൻ പഴയ മലപ്പുറം എസ് പി ആണ്. ആ, നമസ്കാരം, നമസ്കാരം. എന്തുണ്ട് എന്റെ നമ്മളെ? ഞാന് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ്പായിട്ടിരിക്കണം. നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്നെ വിളിച്ചിരുന്നോ? ഇത് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അതിന്റെ കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു. പക്ഷേ എംഎൽഎ, നിങ്ങൾക്ക് അറിയില്ലേ, 3 വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എംഎൽഎമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ്. പക്ഷേ പോലീസിന്റെ ജോലി, ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും. അല്ല, നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയല്ലേ, അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എ മാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. ഇല്ല എം എൽ എ, എന്നാലും എനിക്കൊരു സഹായം ചെയ്യണം. അതായത് ഈ പറയുന്ന ESP, ഞാനൊരു ചെറുപ്പക്കാരനാണ്. എനിക്കന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 31 വയസ്സേ ഉള്ളൂ. ഞാൻ അവിടെ ചെയ്ത ജോലി 55-56 വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടി എത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ്, ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും DYSP മാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. അത് മാഷ്, നിങ്ങള് അൽമാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഞാൻ ഇത് മാഷിനോട് മാത്രം വിളിച്ച് പറയും, കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട്. അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള്. അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക. നിങ്ങളെ വിളിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ്. അല്ല എസ് പി, അതിലേ അല്ലിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്തു എന്നാണ് ഇപ്പോ സുജിത് എസ് പിക്കെതിരെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എന്റെ എംഎൽഎ, നിങ്ങള് അറിയാലോ, കുറച്ചു പേര് നമ്മൾ ആ കസ്റ്റോഡിയിൽ എത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ എംഎൽഎ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കുറെ പേര് കൂടി, ശശി, കുണ്ട്രക്കാട്, അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞ് അക്രമിക്കുക. അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 1 ആ കസ്റ്റോഡിയിൽ അകത്ത് ഉണ്ടായത്. ആ CBI എന്റെ വിഷയം എന്താണെന്നറിയോ? ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എംഎൽഎമാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ്, മനസ്സിലായോ? എല്ലാവരോടും ഒരേ, അതായത് ഒരു ഒരു മനുഷ്യത്തല്ലാത്ത പെരുമാറ്റം. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഞാൻ അദ്ദേഹമായിട്ട് കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ്. ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത്. 5 സെന്റ് സ്ഥലത്ത് ഈ IPS അസോസിയേഷനിൽ ഞാനൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് ഒരു പറയുന്നൊന്നും തോന്നരുത്, ഞാനൊന്ന് പറഞ്ഞു. എംഎൽഎ പറഞ്ഞ വളരെ, ഈ IPS അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ. ഞാനത് 100% എംഎൽഎയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, എംഎൽഎക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്ത് എസ്ഐയുടെ എന്തോ ഒരു പരാതി കൊണ്ടും എംഎൽഎ തന്നു, എംഎൽഎ ലെറ്റർ പാടിൽ അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ്, എംഎൽഎ ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അല്ല, ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല. നമ്മളതിൽ അദ്ദേഹം ഭയങ്കര, ഞാൻ പറഞ്ഞില്ല 8 മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങൾ പോയിട്ട്. ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും TVയിലൊക്കെ വന്നിട്ടുള്ളത്. ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ്, ഞാനെനിക്ക് ഒരു സ്പെസിഫിക്കായിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയേണ്ടത്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ. ഈ 10-2500 കിലോ ഉള്ള സാധനം ഒരാൾക്കും 2-10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത് എസ്പിക്കും അറിയാലോ. ഇത്രയും വലിയ ഒരു ഒരു കളവ്, ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അയാളെ പോലീസിങ്ങിൻ്റെ ഫെയിലിയർ അല്ലേ? അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് വേറെ രീതിയിൽ അത് പോട്ടെ. അപ്പം അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസർ, വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ. ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ, അദ്ദേഹം താമസിക്കുന്ന വീടാണിത്, മുമ്പ് സുജിത് എസ് പി താമസിച്ച വീട്, ഈ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരു അന്വേഷണം നടത്തി റിപ്ലൈ കൊടുക്കണ്ടേ? എംഎൽഎ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് യഥാർത്ഥത്തിൽ എംഎൽഎനെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാര് എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്, ചൂഷണം ചെയ്തതാണ്. ഇവര് ഈ ശ്രീജിത് എസ് എന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത പരാതിയാണ്. ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെടുക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം എനിക്കത് ഞാനെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ. 56,000 രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക്, അത് അതെല്ലാം തെറ്റ്.
തെറ്റാണ്, അതെല്ലാം തെറ്റാണ്, അതെല്ലാം എം എൽ എനെ വന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ദയവു ചെയ്ത് എം എൽ എ എന്നെ വിശ്വസിക്കണം. അല്ല, ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു, അതിന് വില ഇട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ 56,000 rupees എസ് പി കോമ്പൗണ്ടിൽ നിന്ന് ഒരു തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? എന്റെ എം എൽ എ അതൊക്കെ എനിക്ക് മുമ്പ് നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. അത് കാലഘട്ടം അറിയില്ല, എന്തായാലും സോഷ്യൽ ഫോറസ്റ്റ് എം എൽ എ. പിന്നെ ഈ 56,000 അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു രീതി അറിയണല്ലോ. ഈ 56,000 തേക്ക് പിന്നെ 20,000 എങ്ങനെയാ വെക്കുന്നത് എസ് പി? എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണ്, അത് തെറ്റായിട്ട് എന്നിട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ്. അത് ഫസ്റ്റ് ലേലം എടുത്തു, സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല, തേർഡ് ലേലം എടുത്തു, അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ, ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന് തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ്. ഭഗവാൻ സത്യം, ഭഗവാൻ എന്നല്ല എന്ത് ഈശ്വരനായിക്കോട്ടെ, സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്നൊരു സാധനമാണ്. ഇയാളോടുള്ള ദേഷ്യം നമ്മള് പിന്നെ അതിൽ ഈ ഒരു ഒരു മഹാഗണിയുടെ ആഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്ന എന്താ സംഭവം? എന്റെ ദൈവമേ, അതിനകത്ത് മഹാഗണി ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ, നിലമ്പൂരുള്ള ഡ്രൈവർമാരുണ്ടല്ലോ ആ 8 പോലീസ് സ്റ്റേഷനിലുള്ളവര്, അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂര് തന്നെയുള്ള അതെ എടക്കര പോത്തുകല് ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു. അപ്പം ഈ ഈ വന്ന പ്രായം ചേർന്ന ആൾക്കാർ, കഴിഞ്ഞ 8-10 വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ, പുതിയ പിള്ളേർ നിലമ്പൂരുകാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണിത്. അല്ല, അപ്പൊ അങ്ങനെ മഹാഗണി അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടില്ല, കൊമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊമ്പല്ല മരം, അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല ഒരു മരം. അതായത് സാധാരണ ഒരു മരം തന്നെ 2 ശിഖരമായിട്ട് മരമായി വളരുമല്ലോ, ഒരു വി ഷേപ്പിൽ, അതിലൊരു ഒരു 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 അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത്. തെറ്റാണ്, അതിന്റെ കൊമ്പുകൾ, വീടിന്റെ മേളിലോട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ടുപോയത്. അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട്. അല്ല, ആ പേപ്പർ പിന്നീട് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്, അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് പോലും ഗവൺമെന്റിന്റെ എല്ലാത്തിലും ഒരു രജിസ്റ്റർ, അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ അൻവർ എം എൽ എക്ക് ഞാൻ എന്റെ പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം, നാളെ ആരെ കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊന്നും വേണം എനിക്ക്. പിന്നെ ഇത് എന്തായാലും മനസ്സിലാക്കാല്ലോ, നമ്മളിത് ഒരു പെറ്റീഷൻ കൊടുത്താൽ ഇന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് എന്തിനു അടിസ്ഥാനത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ അതിന് ആൻസറബിൾ ആണ്. ഓ, വാട്സ്ആപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. തീർച്ചയായിട്ടും, അല്ല ഇതില് ഇപ്പൊ അന്ന് ഇപ്പൊ ഈ എന്താ പറയാ, നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്നല്ലോ പരാതി കൊടുത്തു പറഞ്ഞ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചാൽ ശരിയില്ല. പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്കെന്താ, അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്തില്ലല്ലോ. അത് വളരെ എന്നെപ്പോലെ ഒരു വ്യക്തി, ഒരു എം എൽ എ ആൻ പോട്ടെ, ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് പറഞ്ഞത്. നമ്മളത് സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ലേഡിയുടെ ആ പോലീസുകാരത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, അതേ പോസ്റ്റിംഗ് കൊടുക്കണം, അത് കൊടുക്കാന്ന് എസ് പി എന്നോട് വാക്ക് പറഞ്ഞ. ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ. എം എൽ എ ഞാൻ അവരെ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ആസൻ എസ് പി എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ? അവര് ക്വാർട്ടേഴ്സ് താമസിക്കുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ തന്നെ ഞാൻ കൊടുത്തു. അവരുടെ നമ്മളന്ന് പറഞ്ഞ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, വിജിലൻസ് എസ് പി അല്ലല്ലോ. അല്ലല്ല, അന്നത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യുമെന്ന് നിങ്ങൾ വാക്ക്, നിങ്ങളന്ന് വാക്ക് പാലിച്ചില്ല. എനിക്കത് വളരെ മോശമായി, കാരണം എന്തിന്, അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരും മായി ബന്ധപ്പെട്ട്, ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി അല്ല ഞാൻ പറയട്ടെ, ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്, ഒന്ന് സഹായിക്കണം എന്ന് പറയുന്ന സ്വാഭാവികം ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുക, ശത്രുവാണെങ്കിലും സഹായിക്കുന്ന, അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് വാക്ക് പാലിച്ചില്ല എസ് പി എന്ന്. എന്റെ എം എൽ എ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്റെ ജില്ലക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ, അതായത് അവരുടെ വീട് കോട്ടയത്തിലിരിക്കുന്ന അവരുടെ ആവശ്യം അതായിരുന്നല്ലോ എസ് പി, നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവർ പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ. അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ, അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല. ഹലോ,
ഹലോ, ഇവിടെ കോൾ കയറി, എനിക്ക് കോള് കയറി, കട്ട് ചെയ്ത. അപ്പോ പി ആർ, അവരുടെ പി ആർ ഉള്ളപ്പോ പി ആർ തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ. ആ പി ആർ തീരാന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയില്ലേ. ഞാൻ ഈ കാര്യം ഒറ്റ മാസം കൊണ്ടല്ലേ പോയുള്ളൂ. എന്തോ ആവട്ടെ, ഞാനാ അത് അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല, നിങ്ങൾ വാക്ക് പാലിച്ചില്ല. നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിൻ്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി. കാരണം അന്ന് തന്നെ അവർ പറഞ്ഞാണ്, അല്ല ഞാൻ പറയട്ടെ, അവർ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുങ്ങളെ ചതിക്കും, അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനല്ല പറയുന്നത്, ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല. നമ്മൾ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി. അതാണ് അതിലുണ്ടായത്. അയ്യോ അങ്ങനെ പറയരുത്, ഭയങ്കര വേദന ഉണ്ടാക്കുന്ന വാക്കാണ്. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഞാനത് എം എൽ എയോട് സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ്, നവംബർ തുടക്കത്തിലാണ്, അല്ല ഒക്ടോബർ അവസാനത്തിൽ. നവംബർ 13 ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. നമ്മൾ സംസാരിച്ചിട്ട് 2 ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി. എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക, അത് രണ്ട് ഞാൻ ചെയ്തു. ആ സമയത്ത് അവരുടെ പി ആറിന് മെമ്മോ ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ, എൻകോറി തീരണ എം എൽ എക്ക് അറിയാം എങ്ങനെ പോയാലും 2 എടുക്കുമെന്ന്. അതിന് മുമ്പേ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയാളാണ് ഞാൻ. ആ എൻക്വയറി ഒക്കെ 2 ഞാൻ തീർക്കാം. അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നത്, നിങ്ങളിപ്പോൾ പറഞ്ഞ നിങ്ങൾ ഒരേ സമയത്ത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പം പറയുന്നതല്ലാതെ അതിനർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എ എന്നെ അതിച്ചു എന്ന് പറഞ്ഞ് നടക്കുക. എനിക്കിതിന് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചാലേ നമ്മൾ ചെയ്ത തെറ്റ്? അയ്യോ അങ്ങനെ പറയുന്നത് എം എൽ എ, ഞാൻ എം എൽ എ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ എം എൽ എ നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത്. നമ്മൾ വേറൊരു കാര്യത്തിന് നിങ്ങൾ വിളിച്ചത്, നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ. ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ 3 അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ എം എൽ എ. ഞാനിപ്പോ എന്താ പറയാ, ഞാനിപ്പം എം എൽ എ ഇത് കൊടുത്തെന്ന് അറിയട്ടെ, ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ വിളിച്ചതാണ്. അല്ല നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അയക്കൂ. ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയത് വിവരങ്ങൾ തെറ്റാണെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന്. കാരണം ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചഴിക്കപ്പെട്ടാല് ഒന്നാമത് ഞാൻ കുറെ സഫർ ചെയ്ത ഒരാളാണ്. ഞാനിപ്പോ ഒരു മനസമാനമായിട്ട് ഇവിടെ ഇരിക്കുക, എന്നെ ഒന്ന് സഹായിക്കണം. ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം, അതാണ് എന്റെ റിക്വസ്റ്റ്. അല്ല അത് ഞാൻ നോക്കാം, അതിനെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടാൽ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് സ്റ്റാൻഡ് ഞാൻ എടുക്കും. ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ എം എൽ എ ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ 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 ശരി ശരി ഓക്കെ എന്നാൽ.